2022-ൽ ഇറങ്ങിയ ഒരു ഒരു ക്രൈം ത്രില്ലർ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വേറെ എന്തെന്ന് പറയാൻ പറ്റുക, ഈ മനോവിദഗ്ധ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം ആ ഒരു കൺസെപ്റ്റോട് കൂടി വന്നിട്ടുള്ള ഒരു മൂവിയാണ് ദ ലാസ്റ്റ് ക്ലയൻറ്റ്, എൻ്റെ അവസാനത്തെ ക്ലയൻറ്റ്. അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ ഇതിൻ്റെ ഒരു പ്ലോട്ടിലേക്കൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഒരു മനോവിദഗ്ധയാണ് സിനിമയുടെ കഥാനായിക. പുള്ളിക്കാരി ഭയങ്കര ഒരു വിദഗ്ധയാണ്. പുള്ളിക്കാരിയുടെ മുമ്പിലേക്ക് ഒരു ഒരു സൈക്കോ വരാണ്. അയാൾ വന്ന് അയാളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയാണ്. ആൻഡ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഈ മനോവിദഗ്ധയ്ക്കും ആ സൈക്കോയ്ക്കും ഇതിൻ്റെ ഇടയിൽ മനോവിദഗ്ധയുടെ ഫാമിലിയുടെ കൂടെ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞിരുന്നതാണ് ദ ലാസ്റ്റ് ക്ലയൻറ്റ്. ഒരു മൂവിയുടെ പോസിറ്റീവിലൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം, ഇത് ഭയങ്കര സ്ലോ ആണ്, സ്ലോയിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും അതിനുള്ളിൽ ആ ഒരു മൂവിക്കുള്ളിലേക്ക് നമ്മൾ കടന്നു പോകുന്ന രീതിയിൽ പെർഫോമൻസ് ആണെങ്കിലും സ്റ്റോറി പ്ലോട്ട് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പക്കയാണ്. ഒരു ബെസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഒരു വാച്ചബിളായിട്ടുള്ള ഒരു ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു പടമാണ് ദ ലാസ്റ്റ് ക്ലയൻറ്റ്. വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പടമാണ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. പെർഫോമൻസ് അടിപൊളിയാണ് കേട്ടോ, പെർഫോമൻസിൽ വേറെ ഒന്നും പറയാനില്ല, അത് ഭയങ്കര പോസിറ്റീവാണ് ഈ ഒരു മൂവിയുടെ. ഒരു 6.5 എന്തായാലും നമുക്ക് റേറ്റിംഗ് കൊടുക്കാം. എന്തായാലും വീണ്ടും സന്ദിപ്പം. ലവ് യു ഓൾ, ടാറ്റ, ടേക്ക് കെയർ.